Good morning. Today we are with another video of professional business skill, that is professionalism in communication. We are discussing about the professionalism in communication. Communication ennathu mathramalla professionalism in communication aanu innu discuss cheyan povunnathu. Communication are different types. Now we are discussing about professional communication. Communication is a vital part of our daily life. Ella vyaktikalkkum ella manushyanum communication koodathe jeevikkan pattilla. Communication valare pradhanamaya oru ghadagamaanu. Pakshe adu etratholam professionalinu sahayikkum professionalisathe sahayikkum ennalladanu innathe videoyil parayan uddheshikkunnathu. The most important aspect of any relationship, personal, causal and professional communication. Oru vyaktiyude പേഴ്സണൽ റിലേഷൻഷിപ്പിനും പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ഓർ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഇൻ ദ റിലേഷൻഷിപ്പ് ഓഫ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഓർ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കൊണ്ടുപോകാനും സഹായിക്കുന്നത്. Now we are looking about the personal communication. What is personal communication? Personal communication is the communication of an individual with his intimate persons, avarude family members or ettum adutha relatives, avarude ettum intimate aayittulla vyaktigalumayittulla communication aanu personal communication nu parayunnathu. Personal communication can be intense, but it is often casual and interaction with intimates. Appo adondu adu intimates aayittulla communication aayidondu adine intensity koodalayirikkum, adu casual aayirikkum, more casual aayirikkum. Informal communication aanu avada sambhavikkunnathu. Personal relationship maintain cheyya ennalladana personal communication de objective. Personal communication ennu parayumbo ettum intimate aayittulla ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളുമായിട്ടുള്ള കാഷ്വൽ ആയിട്ട് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ബട്ട് ഇൻ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ദർ ഇസ് നോട്ട് മച്ച് ഇൻറ്റിമസി ബിറ്റ്വീൻ ദ കമ്മ്യൂണിക്കേറ്റർ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. അവിടെ ഇൻറ്റിമസി അല്ല ഉണ്ടാവുന്നത്, പേഴ്സണൽ റിലേഷൻഷിപ്പ് അവിടെ ആബ്സെന്റ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദർ ഇസ് എ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്, ജോബ് ഓറിയന്റഡ് ആയിട്ട് ആ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന വർക്കേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ വരുന്നത്. പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ഇന്ററാക്ഷൻ വിത്ത് ദോസ് വി വർക്ക് വിത്ത്. വർക്ക് പ്ലേസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളുമായി ജോബ് ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഒരുമിച്ച് കാണുന്ന അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള വ്യക്തികളുമായിട്ട് ഒക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സ്, സപ്ലൈസ്, ക്രെഡിറ്റേഴ്സ് അങ്ങനെ പലരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ വരും. പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രൊഫഷന് വേണ്ടി ആ ഒരു വ്യക്തി അയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസിനോടാവാം, കൊലീഗ്സിനോടാവാം, കസ്റ്റമേഴ്സിനോടാവാം, അങ്ങനെ അവർ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അയാൾ ആരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ആ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എല്ലാം പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് സ്പോക്കൺ ഓർ റിട്ടൺ ഇന്ററാക്ഷൻ ദാറ്റ് മെയ്ഡ് ദ കോവർക്കേഴ്സ് ആൻഡ് ഓർ സൂപ്പർവൈസേഴ്സ് ഓർ റെപ്രസെന്റ് ദ വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിൽ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തി അയാളുടെ വർക്കേഴ്സിനോ കോ വർക്കേഴ്സിനോടോ സുപ്പീരിയറിനോടോ സബോർഡിനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരോടോ അല്ലെങ്കിൽ മാനേജർ ലെവലിൽ വർക്ക് ചെയ്യുന്നവരോടോ എല്ലാവരുമായിട്ട് ഉള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിൽ വരും. അത് സ്പീക്കൺ ഓർ റിട്ടേൺ ആവാം. ഇപ്പൊ ഓറൽ കമ്മ്യൂണിക്കേഷനും റിട്ടേൺ കമ്മ്യൂണിക്കേഷനും ഇതിന്റെ ഭാഗമായിട്ട് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി വരും. ദ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ഓഫൺ ഒക്കേഴ്സ് വിത്തിൻ ദ കൾച്ചർ ഓഫ് എ പെർട്ടിക്കുലർ വർക്ക് പ്ലേസ് ഓർ ഇൻഡസ്ട്രി.
Professional communication often occurs within the culture of a particular workplace or industry. ഓരോ ഇൻഡസ്ട്രിക്കും അതിൻ്റെതായ വർക്ക് കൾച്ചർ ഉണ്ടാവും, അതിൻ്റെതായ കമ്മ്യൂണിക്കേഷൻ കൾച്ചർ ഉണ്ടാവും. ഓരോ ഓർഗനൈസേഷനിൽ കൾച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിക്കേഷനും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ ഓർഗനൈസേഷനിലും എംപ്ലോയി എംപ്ലോയി റിലേഷൻഷിപ്പിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും, കോ വർക്കേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും. ആ ബിസിനസ്സിന്റെ കൾച്ചർ, ആ ഓർഗനൈസേഷന്റെ കൾച്ചർ എങ്ങനെയാണോ അതാണ് ആ വർക്ക് പ്ലേസിൽ കാണാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥാപനങ്ങളിലും സെയിം ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അഡോപ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. ഓരോ ഓരോ ഓർഗനൈസേഷനിലും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ രീതികൾ ഉണ്ടായിരിക്കും, കമ്മ്യൂണിക്കേഷൻ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും. അത് പാലിച്ച് നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഇസ് ഡിവൈഡഡ് ഇൻ ടു ടു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കിൽ തന്നെ നമ്മൾ പറയും കമ്മ്യൂണിക്കേഷൻ പല വ്യക്തികളോടും പല ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ബ്രോഡ്ലി ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ള രണ്ടായിട്ടാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വാട്ട് ഈസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് അവിടെ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ഉപയോഗിച്ച് ഒരു ഓറൽ ഓർ റിട്ടൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. But in the case of non-verbal communication, there is a verbal content is absent in that much communication. ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ആക്ഷനിലൂടെ ആയിരിക്കാം, ജെസ്റ്റേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട വരുന്ന ജെസ്റ്റേഴ്സ് ആണ്. അതല്ലാതെ തന്നെ മുഖഭാവങ്ങളിലൂടെയും പല രീതിയിലും ഒരാൾ മറ്റു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാറ്റിനും വാക്കുകളുടെ ആവശ്യമില്ല. അതല്ലാതെ അവരുടെ ഇമോഷൻസും അവരുടെ തോട്ട്സും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ മനുഷ്യൻ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരും. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മസ്റ്റ് പവർഫുൾ കമ്മ്യൂണിക്കേഷൻ ദാൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു വ്യക്തി സൈക്കോളജിക്കലി അയാൾ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടി അറിയാതെ പുറത്തു വരും. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പുറത്ത് വരും പറഞ്ഞാൽ നമ്മൾ പറയും കണ്ണുകൾ കൊണ്ട്, കണ്ണ് മനസ്സിന്റെ കണ്ണാടി എന്ന് പറയും, കണ്ണുകൾ കൊണ്ടോ മുഖത്തെ ചില ചലനങ്ങൾ കൊണ്ടോ ഒക്കെ ചില കാര്യങ്ങൾ മറ്റുള്ള വ്യക്തികളുമായിട്ട് കൺവേ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ മനഃപൂർവ്വമായിട്ട് ചില ആക്ഷൻസിലൂടെ, ഇപ്പൊ ജെസ്റ്റേഴ്സിലൂടെ ഇപ്പോ ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ പലതരത്തിൽ ഇപ്പോ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിനെ ഓരോ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനും അതിൽ വളരെ പ്രധാനമാണ്. കണ്ണുകൾ കൊണ്ട്, കൈകൾ കൊണ്ട്, ചലനങ്ങൾ കൊണ്ട്, പല ടൈപ്പ് ഓഫ് പെരുമാറ്റങ്ങൾ കൊണ്ടെല്ലാം വരുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി വരും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെർബൽ കമ്മ്യൂണിക്കേഷനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. Communication is divided into two, verbal and non-verbal. Now we are focusing on verbal communication. What is verbal communication? In verbal communication, communication content is present in a verbal format. ഒരാള് ഒരു വ്യക്തി വേറൊരാൾ വ്യക്തിയോട് സംസാരിക്കുകയോ എഴുതുകയോ ചെയ്ത് അതിലൊരു വെർബൽ കണ്ടന്റ് ഉൾപ്പെടുത്തി നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലൊരു മാറ്റർ ഉണ്ടായിരിക്കും. ആ മാറ്ററിനെ ഏതെങ്കിലും ഒരു ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും, അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കമ്മ്യൂണിക്കേഷൻ വിച്ച് ഈസ് ആബ്സെന്റ് ദ വെർബൽ മാറ്റർ ഓഫ് ദ വെർബൽ മാറ്റർ ഓർ കണ്ടന്റ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ. ദെൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഹാവ് ഡിവൈഡഡ് ഇൻ ടു ടു ഓറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഓറൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് സ്പീക്കിംഗ്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ മീൻസ് റൈറ്റിംഗ്. ഇതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷൻ. സ്പീക്കിംഗ്, വായു ഉപയോഗിച്ച് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ, അതാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് പറയുന്നത്. ഇനി പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, ഓറൽ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ഒരു ഓരോ വർക്ക് പ്ലേസില് കോ വർക്കേഴ്സുമായിട്ടും സൂപ്പർവൈസർ സബോർഡിനേറ്റ്സും ആയിട്ടൊക്കെ നടത്തുന്ന ഓറൽ കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇൻ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ
റിട്ടൺ കമ്മ്യൂണിക്കേഷൻ തെളിവാണ് എല്ലാത്തിലും നമ്മളൊരു എവിഡൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ദാറ്റ്സ് വൈ മോസ്റ്റ് ഓഫ് ദ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇൻ ദ ഫോർമാറ്റ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ദ പ്രൊഫഷണൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ, പ്രൊഫഷണൽ സ്പീക്കിംഗ്. പ്രൊഫഷണൽ സ്പീക്കിംഗ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രൊഫഷണൽ സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ അതിലും ഫോർമലും വരും ഇൻഫോർമലും വരും. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ. അതേസമയം പ്രൊഫഷണൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ നടത്തുന്ന ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരിക്കാം, അതും പ്രൊഫഷണൽ ഓറൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി വരുന്നതാണ്. പ്രൊഫഷണൽ ഓറൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു പ്രധാന കമ്മ്യൂണിക്കേഷനാണ് പബ്ലിക് സ്പീക്കിംഗ്. ഒരു മാനേജർ ഓർ എനി പ്രൊഫഷണൽ മേ സംടൈം വാണ്ട് ടു സ്പീക്ക് പബ്ലിക്, പബ്ലിക് സ്പീക്കിംഗ്. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഓഡിയൻസ് ആരാണെന്ന് സ്പീക്കർക്ക് കൃത്യമായ ധാരണ ഉണ്ടായില്ല. ബാക്കി എല്ലാ കമ്മ്യൂണിക്കേഷനിലും ആരാണ് ഓഡിയൻസ്, ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരുടെ പേഴ്സണൽ ആൻഡ് ഇമോഷണൽ ഫാക്ടേഴ്സിനെ കുറിച്ച് ചെറിയൊരു ധാരണ സ്പീക്കിംഗ് ചെയ്യുന്ന ആൾക്ക്, ഒറേറ്റർ അല്ലെങ്കിൽ സ്പീക്കർക്ക് ഉണ്ടായിരിക്കും. അതേസമയം പബ്ലിക് സ്പീക്കിംഗിൽ ഇതിന്റെ ഓഡിയൻസിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ സ്പീക്കർക്ക് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജനറൽ മാറ്റേഴ്സ് മാത്രമാണ് അവിടെ സംസാരിക്കാൻ സാധിക്കും. ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മാറ്ററിനെ കുറിച്ച് അവിടെ ഡിസ്കഷൻ സാധ്യമല്ല പബ്ലിക് സ്പീക്കിംഗിൽ. ദെൻ ദ അനദർ ടൈപ്പ് ഓഫ് പ്രൊഫഷണൽ ഓൾ കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. വട്ട് ഇസ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ? ഇൻ ദിസ് പാൻഡമിക് എറ വി ആർ യൂസിംഗ് സെവറൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഓർ സെവറൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഫോർ കൺവേയിങ് മെസ്സേജസ് ടു അതേഴ്സ്. അപ്പോൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ തന്നെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇവിടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തി അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളെ ഡിജിറ്റൽ മാറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്നു, റിസീവർക്ക് അയച്ചു കൊടുക്കുന്നു. അതാണ് സെൻഡർ അയാൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് റിസീവറിലേക്ക് എത്തിക്കുന്നു. അതാണ് ഡിജിറ്റൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇൻ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വർക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ സെൻഡ് ചെയ്യുന്നതാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ പ്രൊഫഷണൽ പ്രസന്റേഷൻ. വട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീക്കിംഗ് ആൻഡ് പ്രസന്റേഷൻ? സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ പറയുന്നു എന്ന് മാത്രം. പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായ ധാരണയോടുകൂടി എന്താണോ കൺവേ ചെയ്യാനുള്ള മാറ്റർ, ആ മാറ്ററിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉപയോഗിച്ച് അതിനെ മറ്റുള്ളവർക്ക് പ്രസന്റ് ചെയ്യുന്നതാണ് പ്രൊഫഷണൽ പ്രസന്റേഷൻ. പ്രൊഫഷണൽ പ്രസന്റേഷൻ മേ ബി ഓറൽ ഓർ റിട്ടൺ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണൽ ഓറൽ പ്രസന്റേഷനാണ്. ഒരു വ്യക്തി ഒരു അയാളുടെ എംപ്ലോയീസിനോ അയാളുടെ സൂപ്പർവൈസേഴ്സിനോ സബോർഡിനേറ്റ്സിനോ കോവർക്കേഴ്സിനോ ഒക്കെ കൊടുക്കുന്ന പ്രൊഫഷണൽ ഓറൽ പ്രസന്റേഷൻ, അതാണ് ഇവിടെ നമ്മൾ പ്രസന്റേഷൻ, പ്രൊഫഷണൽ പ്രസന്റേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ദ ഫാക്ടേഴ്സ് ഓഫ് ഇഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആവശ്യമുണ്ട്? പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് ഇന്റിമസി എന്ന ഫാക്ടർ അവിടെ പ്രസന്റ് അല്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവാൻ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് വൈഡ് റീഡിംഗ്. ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് പ്രൊഫഷണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നല്ല ഒരു നോളജ് ബേസ് അയാൾക്ക് ഉണ്ടായിരിക്കണം. ഏതൊക്കെ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെ കാര്യങ്ങളാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന് കൃത്യമായ ധാരണ ഉണ്ടാക്കണം. അതേപോലെ ആരോടാണ് പറയുന്നത് ആ വ്യക്തിയെ കുറിച്ചൊരു റീഡിംഗ് ഉണ്ടായിരിക്കണം, വൈഡ് റീഡിംഗ്. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് പ്രിപ്പറേഷൻ. പ്രിപ്പറേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു കാഷ്വൽ ആണ്, ഇൻഫോർമൽ ആണ്, അവിടെ പ്രിപ്പറേഷൻ നിർബന്ധമല്ല. ബട്ട് ഇൻ കേസ് ഓഫ് പ്രൊഫഷണൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് പറയാൻ പോകുന്നത്, എപ്പോൾ പറയണം, എങ്ങനെ പറയണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്താണോ മാറ്റർ അത് പറയേണ്ടത്, എങ്ങനെയാണ്, ഏത് വാക്കുകൾ ഉപയോഗിക്കണം എന്നുള്ളതടക്കം
കൃത്യമായ പ്രിപ്പറേഷൻ ആവശ്യമാണ്. ദെൻ ലിസൺ കെയർഫുള്ളി, ലിസൺ കെയർഫുള്ളി. മറ്റൊരാൾ എന്താണോ നമ്മളോട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് മനസ്സിലാക്കി ആയിരിക്കണം തിരിച്ചങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ രണ്ട് എംപ്ലോയീസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഒരു എംപ്ലോയി അടുത്തയാളോട് സംസാരിക്കുമ്പോൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കേൾക്കാനുള്ള സൗമനസ്യം രണ്ടാമത്തെ ആള് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുള്ളൂ. ദെൻ ബോഡി ലാംഗ്വേജസ്. ബോഡി ലാംഗ്വേജസ്, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബോഡി ലാംഗ്വേജസ്? നമ്മള് എത്ര വാക്കുകൾ ഉച്ചരിച്ചാലും അതിലപ്പുറം നമ്മളുടെ ബോഡി ലാംഗ്വേജസ് കൂടിയും ഉൾപ്പെട്ടിട്ടാണ് കേൾക്കുന്ന വ്യക്തി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പറയുന്ന വാക്കിനേക്കാൾ പവർഫുൾ ആണ് നമ്മളുടെ ബോഡി ലാംഗ്വേജസ്. ഇപ്പൊ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പറയുന്നതിനെ മൂടി വെച്ചൊക്കെ പറയാം. നമ്മൾ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് നമ്മളുടെ മുഖത്തും ബോഡി ലാംഗ്വേജസിലും അത് പ്രതിഫലിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാവരുത്. എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ബോഡി ലാംഗ്വേജസും ഓറൽ കണ്ടന്റും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അട്ടർ ഫെയിലർ ആയിട്ട് മാറും. ദെൻ ദ അതർ പോയിന്റ് ഈസ് തിങ്ക് ഇൻ ദ പെർസ്പെക്റ്റീവ് ഓഫ് ലിസണർ. ലിസണറുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാൻ കഴിയും. ആരോടാണോ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആരോടാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ വ്യക്തി എന്താണ് മനസ്സിലാക്കുക, അയാളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുക. ഒരു എംപത്തറ്റിക് തിങ്കിങ് ഉണ്ടാവുക. ലിസണർ എന്തായിരിക്കും മനസ്സിലാക്കുക. അപ്പൊ ഒരുപാട് വലിയൊരു മെസ്സേജ് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ലിസണർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത്, നമ്മൾ പറയുന്ന ഓരോ വാക്കും ലിസണർക്കിടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അയാൾ എങ്ങനെയായിരിക്കും അത് മനസ്സിലാക്കുക എന്നുള്ള ബോധത്തോടു കൂടി വേണം പ്രൊഫഷണൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്. കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എന്താണോ പറയാൻ പോകുന്നത് അത് വ്യക്തമായും കോൺഫിഡൻ്റ് ആയിട്ടും പറയാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിലാണ് കേൾക്കുന്ന വ്യക്തിക്ക് അത് ആ ഒരു രീതിയിൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അതേ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറയുന്ന വ്യക്തി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വേണം സംസാരിക്കാൻ. ദെൻ ഡെവലപ്പ് സ്കിൽസ്. കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് സ്കില്ല് ആവശ്യമാണ്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഒരു പ്രൊഫഷണൽ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള വ്യക്തിക്കാണ് നല്ലൊരു സക്സസ് ഉണ്ടാവുള്ളൂ, നല്ല പ്രൊഫഷണലിസം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മൾ പല വീഡിയോസിലായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഡെവലപ്പ് സ്കിൽസ്, എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണോ ആവശ്യമുള്ളത് അതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ മനഃപൂർവ്വമായ ഒരു ശ്രമം പ്രൊഫഷണൽ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കണം. അതാണ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. സെവൻ പോയിന്റ്സ്. ഫസ്റ്റ് വൺ ഈസ് വൈഡ് റീഡിംഗ്, സെക്കൻഡ് പ്രിപ്പറേഷൻ, ദെൻ ലിസൺ കെയർഫുള്ളി, ബോഡി ലാംഗ്വേജസ്, ദെൻ സ്പീക്കിംഗ് ഇൻ ടേംസ് ഓഫ് ലിസണേഴ്സ് പെർസ്പെക്റ്റീവ്, കോൺഫിഡൻസ് ആൻഡ് ഡെവലപ്പ് സ്കിൽസ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കാൻ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഉള്ളത് എന്നുള്ളതാണ് ഇതിന്റെ കോർ ആയിട്ട് പറഞ്ഞത്. ഇപ്പൊ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, പ്രൊഫഷണൽ ലിസണിംഗ് കമ്മ്യൂണിക്കേഷൻ, അതിൽ തന്നെ വെർബൽ ആൻഡ് നോൺ വെർബൽ വന്നു. വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ വന്നു, പ്രൊഫഷണൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഫാക്ടേഴ്സ് ഓഫ് ഇഫക്റ്റീവ് പ്രൊഫഷണൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. Wait for another video.